ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ഒരു സ്റ്റെക്കേഷൻ്റെ വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫാമിലിയായിട്ട് ഒന്നിച്ച് പോയതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇവിടെ ആണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ എവിടെയായിരുന്നു പോയിട്ടുണ്ടായെന്ന് വെച്ചാൽ, കൊച്ചിയിലെ റമദയിൽ, അതായത് വൈന്ദത്തിൻ്റെ റമദ റിസോർട്ടിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റെക്കേഷന് വേണ്ടിയിട്ട് വൺ ഡേ ആണ് നമ്മളിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആരൊക്കെ പോയെന്ന് വെച്ചാൽ, ഉമ്മ, ഞാൻ, എൻ്റെ ഇക്ക, ഇത്ത, ഇത്താടെ ഹസ്ബൻഡ്, കുട്ടി, ഫാത്തിമ എന്നിവരാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ആസ് യൂഷ്വല് നമ്മളിപ്പോൾ എല്ലാ ഹോട്ടലിലും അതുപോലെ തന്നെ റിസോർട്ട്സിലും കാണുന്നതാണ് കോവിഡ് പ്രോട്ടോക്കോൾസ് മാനിച്ച് ബാഗ്സൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്ലറേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, അവരെ പ്രോപ്പർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടായത് രണ്ട് കോട്ടേജാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പിലാണ് കോട്ടേജസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായത്. നമ്മൾ പൂൾ വ്യൂ ഉള്ള കോട്ടേജാണ് ഇവിടുത്തെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള കോട്ടേജ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കോട്ടേജസ് ആണ്. അവർ ഗാർഡൻ വ്യൂ അങ്ങനെ പോകുന്ന പല കുറേ ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട്. ഒരു സ്മോൾ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇവർക്കായിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു വൈൽഡ് സ്പ്രെഡായിട്ട് തന്നെ എന്താ പറയുക, ഒരു പഴയൊരു തറവാടിൻ്റെ ലുക്കിലാണ് റമദ മൊത്തത്തിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റമദയിൽ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ രണ്ട് റൂമിലെ ഫസ്റ്റത്തെ റൂം ലേക്കാണ് ഞാൻ ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും വെയിറ്റിംഗ് ആയതുകൊണ്ട് വേഗം വേഗമാണ് കേട്ടോ എടുത്ത് തീർക്കുന്നുള്ളത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കിങ് സൈസ് ആയിട്ടുണ്ട് ബെഡും. അതുപോലെ തന്നെ നമുക്കൊരു ബാൽക്കണി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഒന്നും പറയാനില്ല, മെസ്മറൈസിംഗ് എന്ന് തന്നെ പറയാം. അത്രയും സൂപ്പറായിട്ടുള്ളത്, കുഴപ്പമില്ലാത്ത ഒരു കോട്ടേജാണ്. അത്യാവശ്യം വാഷ്റൂമും കാര്യങ്ങളൊക്കെ നല്ല സ്പീഷീസ് ആയിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ പൂൾ വ്യൂവിലുള്ള കോട്ടേജിലെ വിശേഷങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈയിൽ വരുന്നുള്ള കോട്ടേജസ്. അപ്പം ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് റൂം. സെക്കൻഡ് റൂം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, വ്യത്യാസങ്ങൾ എന്നൊന്നും പറയാനൊന്നുമില്ല. എന്നാലും ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല സ്പീഷീസ് ആയിട്ടുള്ള ബാത്റൂമാണ്. എല്ലാ ടോയ്ലറ്ററീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂഷ്വലി നമ്മളുടെ ഹോട്ടൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഈ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. മെയിനായിട്ട് അവരുടെ സീ വ്യൂ പ്ലസ് പൂൾ വ്യൂ ആണ് നമുക്ക് വരുന്നുള്ളത്. അപ്പോൾ മൊത്തത്തിലായിട്ടൊരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഇവിടെ 2:00 ആണ് ചെക്ക് ഇൻ ടൈം. പക്ഷേ ഞങ്ങൾ വരാൻ ലേറ്റ് ആയത് കാരണം ഈവനിങ് ആയി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് കുട്ടികളൊക്കെ പൂള് കണ്ടപ്പം പിന്നെ ഒന്നും പറയാനില്ലല്ലോ, കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നടക്കാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പുറത്തുള്ള കാഴ്ച കാണാൻ ഒരു നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒന്നാമത് ഇവരുടെ പ്രോപ്പർട്ടിയിൽ ഈ കോട്ടേജസ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടാണ് അവർ ഈ കോട്ടേജസ് ഓരോന്നും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ നിന്നുള്ള നമ്മുടെ ഈ പുഴയുടെ കാഴ്ച എന്ന് പറയുന്നതും കാണാനും നല്ല ഭംഗിയാട്ടോ. അതായത് കൊച്ചിയുടെ ആ ഒരു തനിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഏർബൻ ഏരിയ കാണിക്കുന്നുണ്ട്. കൂടാണ്ട് ആ ഒരു ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ഒരു ടിപ്പിക്കൽ സ്റ്റൈലും കൂടി നമുക്ക് ഈ പുഴയുടെ അടുത്ത് നിൽക്കുമ്പം കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് ചീനവല കാണാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ ആ ചീനവല താഴ്ന്നതും പൊങ്ങുന്നതൊക്കെ കാണാനും ഒരു രസമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്ക്, കൊച്ചിയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു കാഴ്ചയല്ല. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന, ഇപ്പോൾ എന്നെ പോലെ കാസർഗോഡ് നിന്ന് വരുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഒരു കുളിർമയുള്ള കാഴ്ചയായിട്ട് അത് കാണുന്ന ആ ഒരു ഒരു വേ ഇല്ലേ, ഒന്ന് അടുത്ത് പൊങ്ങുന്ന അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം എന്തായെങ്കിലും ഞാനൊന്ന് ഈ മൊത്തം പ്രോപ്പർട്ടി ഒന്ന് ചുറ്റി കാണട്ടെ കേട്ടോ, എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, റെസിഡൻസിന് മാത്രമേ ആ ഒരു പോയിന്റിന് ശേഷമേ അലോഡുള്ളൂ, പിന്നെ പൂളും അതുപോലെ തന്നെ ഇവിടുത്തെ റെസിഡൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ. എന്തായെങ്കിലും ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊന്നും കൂടി നടന്നിട്ട് എന്താ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എന്താ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ജിമ്മിൻ്റെ റൂമിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഉമ്മ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ യൂഷ്വലി ഈവനിങ് വാക്ക് മോർണിംഗ് വാക്കിന് ഉമ്മ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. ഉമ്മക്ക് ഇതിപ്പോൾ പ്രോപ്പർട്ടി കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. അങ്ങനെ ഒന്ന് ഉമ്മാവും ചുറ്റി കറങ്ങി കാണാം കേട്ടോ. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതൊരു മിനി നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനോ ചെറിയൊരു ഇതൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിങ്ങിനുണ്ട് ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഉള്ളിലെ കാഴ്ച കാണാം കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇക്വിപ്ഡ് ആയിട്ടാണുള്ളത്. ഓരോ നമുക്ക് വേണ്ടതും എങ്ങനെയൊക്കെയാണ് ഓരോ എക്സസൈസ് പ്രോട്ടോകോൾസും കാര്യങ്ങളും ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോർണിംഗ് വാക്സൊക്കെ മിസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം കോവിഡ് പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് തന്നെയാണ് അവരവിടെ മൊത്തം സാനിറ്റൈസറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്നതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർഡൻ വ്യൂ എന്ന് കിട്ടുന്ന ഒരു അവരുടെ കോട്ടേജസ് വരുന്നുള്ളത്. ഇനി ഇവിടെ തന്നെ ആയുർവേദം ഉണ്ട് കേട്ടോ. അപ്പോൾ ആയുർവേദയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടു നോക്കാം. ഈ ആയുർവേദ സെൻറ്ററിലോട്ടേക്ക് പോകുന്ന വഴി തന്നെ ഒരു നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കയറുമ്പോൾ തന്നെ നല്ലൊരു ട്രഡീഷണൽ, അതായത് പാരമ്പര്യ രീതിയിൽ ഒരു തറവാട് വീടിൻ്റെയൊക്കെ ലുക്ക്. ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന ആ ഒരു ലുക്കിലാട്ടോ, ഫുൾ ഇങ്ങനെ വീടിനൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ നല്ല രസത്തിലായിട്ട് നല്ല പോലെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് സ്റ്റാർട്ടിംഗ് 2000 അങ്ങനെയൊക്കെയാണ് വരുന്നുള്ളത്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ സ്പാ സെൻറ്റർ ഉണ്ട്. അപ്പം സ്പാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്സ് ഉണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്സ് ഉണ്ട്. അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ചായക്കട. ഇതിപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കുറേ റിസോർട്ട്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണാം. അപ്പം പഴയ കാലത്ത് ആ ഒരു രീതിയിലുള്ള ഒരു തട്ടുകട, അതായത് ഒരു ചായ പിടിക പോലെ ഉള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ചായയും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് പഴംപൊരി ഉണ്ട്, പരിപ്പ് വട, പൊടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. എത്ര നടന്നാലും ഒരു മടി വരാത്ത ഒരു ഭയങ്കര ഒരു സ്പീഷീസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. റമദയിലുള്ള വൈബ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വൈബാണ്. ഈവനിങ് ആയി നന്നായിട്ട് വെച്ചാൽ നമ്മൾ സൂര്യാസ്തമയത്തിൻ്റെ സമയമായിട്ടോ, ആ സമയത്ത് പുറത്തിരുന്നിട്ട് നമ്മളൊന്ന് നമ്മുടെ പുഴയിലോട്ടേക്ക് നോക്കുന്ന സമയത്തുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു അസൽ ഒരു ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നുണ്ടായത്. അപ്പം എന്താ പറയുക, ഒരു ഭയങ്കര ഒരു രസമാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഏർബൻ ലൈഫൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ആ ഒരു ടൗൺഷിപ്പിൽ നിന്ന് പോയി ഒരു റിസോർട്ടിലൊക്കെ നിൽക്കുന്നു കഴിയുമ്പം നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ.
നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഉമ്മയും ഇത്തയും ഞങ്ങളൊക്കെ കൂടിയിട്ട് റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ പുറത്തൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കിയതാണ്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയിലാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയായി പിറ്റേ ദിവസം രാവിലെയായി മോർണിംഗ് വ്യൂ. അതിഗംഭീരമാണ് ആ സൺറൈസ് കാണാൻ, നല്ല രസമായിരുന്നു. ഇനി എന്തായെങ്കിലും പിന്നെ നമ്മൾ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഏത് റിസോർട്ട് പോയാലും ഏതൊരു ഹോട്ടലിൽ പോയാലും നമ്മളൊരു മെയിൻ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആവാനാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുക. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയാനുള്ള ഒരാകാംക്ഷ. ഫെനൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത്. ആസ് യൂഷ്വൽ ബുഫേ ആണ്. ഇപ്പം എന്തായാലും ടേബിൾ സർവീസ് ഇല്ല കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി നോർമലി നമുക്ക് പഴയതുപോലെ തന്നെ ബുഫേ ആണ്. അപ്പം ബ്രെഡിൻ്റെ ഓൾ പേസ്ട്രീസ് ആൻഡ് ബ്രെഡിൻ്റെ സെഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പിലുള്ള നമ്മൾ യൂഷ്വലി കാണുന്ന 5-star ലെവലിലുള്ള എല്ലാ ബ്രെഡ്സും ഉണ്ട്. മഫിൻസ് ആണെങ്കിലും പേസ്ട്രീസ് ക്രോയിസൻസ് ആണെങ്കിലും അങ്ങനെ പോകുന്ന എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് യൂഷ്വലി നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാ ഹോട്ടൽസിലും കാണുന്ന പോലെ തന്നെ നല്ല ഹൈ ഫൈ നല്ല 5-star ഫുഡ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം കോവിഡായിട്ട് ആൾക്കാർ വളരെ കുറവ് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഓഫേഴ്സിലാണ് ഇപ്പം നമ്മുടെ ഹോട്ടൽസും റിസോർട്ട്സൊക്കെ നടക്കുന്നില്ല കേട്ടോ. സാലഡ് ബാർ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഇതാണെങ്കിലും ബാസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫുഡുണ്ട്. ലൈവിലായിട്ട് നമുക്ക് ദോശയുണ്ട്, എഗ്ഗുണ്ട്, പാൻകേക്സ് ഉണ്ട്. പിന്നെ കൂടാണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് കുറേ ടൈപ്പിലുള്ള ഉഴുന്നുവട, കൊൽക്കട്ട, അതുപോലെ തന്നെ മേത്തി പൊറോട്ട, അങ്ങനെ പോകുന്ന എല്ലാം ഉണ്ട്. സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഇന്ത്യൻ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ കോണ്ടിനെൻറ്റലായിട്ട് ഇങ്ങനെ അവർ ഓരോന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സ്റ്റേറ്റിൻ്റെതായിട്ട് തന്നെ അവരിങ്ങനെ വെച്ച പോലെയാട്ടോ നമുക്ക് തോന്നുന്നുള്ളത്. ഫിക്കാഷ്യ ഉണ്ട്, അതേപോലെ തന്നെ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട്. അങ്ങനെ പോകുന്ന അടിപൊളിയായിട്ടുള്ള സ്പ്രെഡാണ്. എനിക്കൊന്നും പറയാനില്ല, ഫുഡ് നല്ല അമേസിങ് ആയിട്ടുള്ള ഫുഡാണ്. എല്ലാം ടേസ്റ്റിന് ഒന്നിനൊന്ന് വെച്ചെന്ന് പറയുന്ന പോലെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വയറും ഫില്ലാവും, അതുപോലെ തന്നെ മനസ്സും ഫില്ലാവും. കൂടാതെ ചെക്ക് ഔട്ടിനുള്ള ടൈമും അടുത്തായിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോകാൻ ഉണ്ടായിരുന്നത്. എന്തായെങ്കിലും ഇവിടുന്ന് പോയാലല്ലേ നെക്സ്റ്റ് പ്ലേസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണ് കൂടുതൽ വീഡിയോസ് എക്സ്പ്ലോർ ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ എനിക്ക് പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ റമദയിലെ വിശേഷം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ റമദയിലെ സ്റ്റെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോകാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് റമദയോട് ബബായ് പറയാണ്. വീണ്ടും നല്ലൊരു ദിവസം പുതിയൊരു പ്ലേസിൽ പുതിയൊരു റിവ്യൂ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയായിട്ട് വരുന്നതുവരേക്കും ഇറ്റ്സ് മീ നിഷ്വാന സൈനിങ് ഓഫ്. പിന്നെ അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബബായ്, അസ്സലാമു അലൈക്കും.